കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, കുടുംബത്തിന്റെ ആരോഗ്യം നാടിന്റെ വിശ്വാസം. പരിശുദ്ധമായ കോൺ ഓയിൽ കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. പെറ്റീഷൻ എഴുതുകയും മഹസർ തയ്യാറാക്കുകയും ചെയ്യുന്ന പോലീസുകാരുടെ കൈകളിൽ സാഹിത്യവും വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എടക്കര ജനമൈത്രി പോലീസ്. എടക്കര CI മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച അതിജീവനം എന്ന പുസ്തക സമാഹാരത്തിന്റെ പ്രകാശനം മലപ്പുറം ജില്ലാ പോലീസ് ഓഫീസിൽ വെച്ച് മേധാവി യു അബ്ദുൾ കരീം IPS നിർവഹിച്ചു. പ്രമുഖ മൗത്ത് പെയിന്റിംഗ് ചിത്രകാരനായ ജസ്ഫർ കോട്ടക്കുന്ന് പുസ്തകം ഏറ്റുവാങ്ങി. ലോക്ക്ഡൗൺ എന്നുള്ളത് നമ്മൾ കേൾക്കാത്ത ഒരു രൂപമായിരുന്നു. പൊതുവെ സമരം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പണ്ട് ഹർത്താൽ നടത്തുന്ന ആളുകൾ, ബന്ദ് നടത്തുന്നവരൊക്കെ റോഡുകളൊക്കെ ബ്ലോക്കാക്കിയിരുന്ന സമയത്ത് ജനങ്ങളൊന്നും പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിതമായി സർക്കാർ ഉദ്യോഗസ്ഥരായ ഞങ്ങളൊക്കെ അത്തരത്തിൽ ആളുകൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും അവരവൻ്റെ വീടുകളിൽ തന്നെ തളച്ചിട്ടിട്ട്, ഹോമിലിരിക്കലാണ് ഏറ്റവും നല്ലത്, വീടുകളിൽ ഇരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് അത്തരത്തിൽ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണൊക്കെ നടപ്പാക്കി വന്നപ്പോൾ ഒരു കൂട്ടം കലാകാരന്മാർ അവരെ നല്ല പോസിറ്റീവായിട്ട് അതിനെ ക്രിയാത്മകമായി ഉപയോഗിച്ചിട്ട് എഴുതിയ കുറച്ച് കവിതകളും ചിത്രങ്ങളും വരച്ച ചിത്രങ്ങളും കഥകളൊക്കെ എല്ലാമാണ്. അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇതിപ്പോൾ ഇന്നിവിടെ അതിജീവനം എന്നുള്ള രീതിയിൽ ഇതിനെ മുൻപെടുത്തത് എടക്കര CI ശ്രീ മനോജ് പറയട്ടയും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. കൂടാതെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കണ്ണൂരിലെ GV ബുക്സ് പോലീസുകാരുടെ സർഗവാസനകൾ കോർത്തിണക്കിയ കഥകൾ സമാഹരിച്ച് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ADGP B സന്ധ്യ മുതൽ കോൺസ്റ്റബിൾമാർ വരെയുള്ളവരുടെ കഥകൾ പ്രസ്തുത സമാഹാരത്തിലുണ്ടായിരുന്നു. ഈ പുസ്തകത്തിലൂടെ ശ്രദ്ധേയനായ CI മനോജ് പറയട്ടയുടെ നേതൃത്വത്തിൽ എടക്കര ജനമൈത്രി പോലീസ് മാസങ്ങൾക്ക് മുൻപ് ഒരു കവിതാ മത്സരം നടത്തി. മത്സരത്തിൽ നിന്നുള്ള മികച്ച 24 സൃഷ്ടികൾ തെരഞ്ഞെടുത്ത് അതിജീവനം എന്ന പേരിൽ പോലീസ് തന്നെ കവിതാ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. ചടങ്ങിൽ DYSP സാജു കെ എബ്രഹാം, എഴുത്തുകാരൻ PN കിഷോർ കുമാർ, എടക്കര CI മനോജ് പറയട്ട, അൻവർ PC എന്നിവർ പങ്കെടുത്തു. ഇതുകൂടാതെ എടക്കര പോലീസ് നടത്തിയ ലോക്ക്ഡൌൺ ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികളായ രമേശ് കുമാർ, നിസാർ മരുദ എന്നിവർക്കുള്ള സമ്മാന വിതരണവും ചെയ്തു. മറ്റു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എത്തിച്ചു നൽകുന്നതാണെന്ന് എടക്കര ജനമൈത്രി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.